ID card നോക്കിയാണ് കേറിയാൽ സൈഡ് ഓപ്പൺ ആയിരിക്കുമല്ലോ ഞാൻ ആ വഴി അങ്ങനെ വന്നിട്ട് കൊണ്ട വിമാനത്താവളത്തിൽ വന്നു ബാംഗ്ലൂരിൽ മലപ്പുറം ജില്ലയിലാണ് സംഭവം അത് യൂണിവേഴ്സിറ്റി മലപ്പുറത്താണ് നേര് മുഴുവൻ കോഴിക്കോട് ആദിവാസികൾ ഇതൊരു ആദിവാസി കോളനിക്ക് പോകണം ഈ കോളനി നമുക്ക് ദൂരത്തുനിന്ന് കാണാം ഈ റോഡ് പോകുന്നുണ്ട് ലാസ്റ്റ് സെറ്റിൽമെന്റ് ഏരിയ അതായത് ആദിവാസി കോളനിയും അവസാനത്തെ ജനവാസ ഏരിയയും അതാണ് പഞ്ചസാര അരി സാധനങ്ങളെ ബാറ്ററി ടോസ്റ്റ് ഒക്കെ മോഷ്ടിക്കുന്നു അത് രാത്രി വന്ന് കൂട്ട് വിളിച്ചിട്ട് കൂട്ട് വിളിച്ചിട്ട് എടുത്തിട്ടുണ്ട് അതാണ് അതുപോലെ ആണുങ്ങളില്ലാത്ത വീട്ടിലെ ഓടളക്കാങ്കിൽ പെണ്ണുങ്ങളുടെ കൂടെ കയറി കിടക്കും ഇതൊക്കെയാണ് അവന്റെ പണി നല്ലൊരാളല്ലേ നിങ്ങളാണെങ്കിൽ അതിന്റെ മുമ്പ് തല്ലി വന്നിട്ടുണ്ടാവും നമ്മള് വാർത്തയിൽ ഇങ്ങനെ കേൾക്കുമ്പോഴേ ഉള്ളൂപ്പര പറ്റിയൊരു മോശം കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് കുറച്ചു ദൂരം കാപ്പിക്കുരുമുളക് എസ്റ്റേറ്റ് ഉണ്ട് സൈഡ് കാണാൻ അത് കാപ്പിക്കുരുമുളകിന്റെ ഒരു എസ്റ്റേറ്റ് ആണ് കുറച്ച് ദൂരം 8 കിലോമീറ്റർ ദൂരം കൈമോള് കാണുകേട്ടോ കാപ്പി ചെയ്തിരിക്കണം ചെയ്തിരുന്നു
മൃഗങ്ങളെ കാണല് നമ്മളെ ഭാഗ്യം പോലെയാണ്. ചിലപ്പോ കണ്ടുകൂടാന്നില്ല, പേടിയില്ലാരാണ് അധികം കാണല്. പേടിയില്ലാത്തവരിത് കാണാനൊക്കെ ഇവിടെ അട്ട മുതൽ ആന വരണ്ട. സുഖം ഇവിടെ ഇല്ല കേട്ടോ. കടുവയുണ്ട്, പുലിയുണ്ട്, കരിമ്പുലിയുണ്ട്, മാന്, കേഴമാൻ അഥവാ മ്ലാവ് എന്ന് പറഞ്ഞ വലിയ ഇനുണ്ട്, പിന്നെ കൂരമാൻ എന്ന് പറഞ്ഞ ചെറിയ ഇനം മാനുണ്ട്. ഇരുന്നൂറിലേറെ പക്ഷികൾ തന്നെ, 200-ൽ പക്ഷികൾ തന്നെ ഋഷി വിഭാഗം തന്നെ ഇല്ല. വിഷുപക്ഷ ശബ്ദം കേട്ടു നിങ്ങളത് നാട്ടിൽ കേക്കില്ല? ഇപ്പൊ കേട്ടില്ലേ? കേക്കേവാ കേക്കേവാ. നാട്ടിലെ പക്ഷികളൊന്നും ഇല്ലാതെ ഈ മൊബൈൽ റേഡിയേഷൻ കാരണം മുട്ടന് വിരിയാതെ ഒക്കെ നശിച്ചു പോയി. അതല്ലേ അങ്ങാടി കുടികളടക്കാൻ അതിൽ വെച്ചാൽ അങ്ങനെയുണ്ട്. അതാണ് കുന്തരി. പിന്നെ ഈ മരത്തിന്റെ കറയിനെ കുന്തരിക്കാം. മരങ്ങൾ നോക്കാം. നമ്മുടെ ഷോപ്പിൽ വാങ്ങിട്ടുണ്ടോ കുന്തരിക്കോ? അവിടെ ഷോപ്പിൽ കുന്തരിക്കും തേന്, അവിടെ ഷോപ്പ് ഉണ്ട് ഞങ്ങള് മനസ്സിൽ. ഇതിന്റെ പേര് ആദ്യത്തെ പേര് സൈരന്ധ്രി മനം എന്നാണ്. പിന്നീട് ബ്രിട്ടീഷുകാരാണ് സൈലന്റ് വാലി എന്നുള്ള പേരാക്കുന്നത്. ഈ മഹാഭാരതം കഥയായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലമാണ്. പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് പോകുന്നെന്നൊക്കെ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട പേരുകൾ. അപ്പൊ കുന്തിപ്പുഴ, അതുപോലെ അതുപോലെ സൈലന്ത്രി വരുന്ന പാഞ്ചാലിയുടെ വേറൊരു പേരാണ്. ഇതിന്റെ അകത്തുള്ള ഈ കൊട്ടിലാണുള്ള സ്ഥലം ഭീമനാട്, അരക്കു പറമ്പ് അങ്ങനെയുള്ള പേരുകളാണ്. ബ്രിട്ടീഷുകാരാണ് സൈലന്ത്രി വാലിയാണ്. ഇതൊരു വെള്ളം ടാങ്കാണ്, ഉറവൊന്നും നേരിട്ട് പൈപ്പ് കൊടുക്കും. കറണ്ട ഒന്നും വേണം, മോട്ടോർ ഒന്നും വേണം. സൈലന്റ് വാലി ഫേമസ് ആവുന്നതിന് ഒരു ഡാം വെച്ച് കറങ്ങാനാക്കണം പ്ലാനിക്കുന്നത്. അങ്ങനെ കുറേ ഭാഗങ്ങൾ വെള്ളത്തിൻ്റെ അടിയിലാവുമ്പോൾ നമുക്ക് സമരം അതിൻ്റെ ഭാഗമായിട്ടാണ് പദ്ധതി നിർത്തലാക്കുന്നത്. നമ്മളെ 3 മണിക്കൂർ വണ്ടിയിൽ 2 മണിക്കൂർ അവിടെ ഉണ്ട്. 1.5 മണിക്കൂർ അങ്ങോട്ട്, 1.5 മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് അവിടെ ഒരു വാറ്റ് ടൗണ്ട് അതിൽ കയറി കാണാം. ഒരു പുഴ പോയിട്ട് കണ്ടു പോകണം. പുഴ വരെ ഇവിടെ വന്ന് ഇത് കാണണം. വേറെ ഒന്നും കണ്ടില്ല, ഇത് കാണണമെന്നില്ല. കൊണ്ടുപോലായിരിക്കും കുറച്ച് അകം നിൽക്കണ ടൈപ്പാണല്ലേ. അത്യാവശ്യം സിംഹത്തിനെ പോലെ അവന് ധൈര്യവും കരിങ്കരം കൂടി മാതിരി പോകുന്നില്ലല്ലോ. വന്ന് നോക്കിയോ, വാലിങ്ങനെ വളഞ്ഞിട്ടാണ്.
ഒരു ഭാഗത്ത് നെറ്റോടൊക്കെ ഒരു ഫോട്ടോ ഇത് നല്ലൊരു കാട്ടിൽ ഏകദേശം എത്തിക്കഴിഞ്ഞു നമ്മള്. പ്ലാവല്ലേ ഇപ്പൊ ചക്കല്ലെന്ന് ചക്കണ്ടെങ്കിൽ ജീവികളായി തിന്നു തീർക്കൂലേ. അതെ മൃഗങ്ങളുടെ ഇവിടുന്ന് ഒന്നും എടുക്കാൻ പാടില്ല. ഇവിടെ മൃഗങ്ങൾക്കുള്ള ഭക്ഷണമാണ് ഇതൊക്കെ. ചെറിയ വാല് കണ്ട ചന്തള സിംഹത്തിന്റെ വാല് പോലെ ആയതുകൊണ്ടാണോ സിംഹത്തിന്റെ പോലെ സിംഹത്തിന്റെ വാല് ഇവിടെ വന്ന് ഇത് കാണണം. വേറെ ഒന്നും നാട്ടിൽ പോകും ഇത് കാണാൻ ലക്കാണ്. കണ്ട പിന്നെ പ്രത്യേക സദസ്യങ്ങളെ വാലി ചെറുത് മുഖം സിംഹത്തിൻ്റെ മുമ്പ് പോലെ നടക്കുന്ന സിംഹം പോലെ അത്യാവശ്യം സിംഹത്തിനെ പോലെ അവന് ധൈര്യമുണ്ട്. കരിങ്കരം കൂടി മാതിരി പോണില്ലല്ലോ അവൻ നോക്കിയോ. അതെ അതെ വാലിങ്ങനെ വളഞ്ഞിട്ടാണേ അവൻ്റെ അല്ല ശരിക്കുണ്ടാക്കും പള്ളി രസായനം പറഞ്ഞിട്ട് മനുഷ്യരെ കൂടെ തിന്നിട്ടേ ഇത് മനുഷ്യർ ഭയങ്കര പോലെ കരിമ്പറ ഈ ഫോൺ തട്ടി കുറച്ച് പോകട്ടെ അതിപ്പോഴല്ല അത് കൊടേക്കനാലൊക്കെ പോയി നാട്ടിലിറങ്ങി പോയിട്ടുണ്ടല്ലോ. എന്തോ ഒരു പ്രശ്നമാണ്.